നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായ വിവാദമായ ഒരു കാര്യമുണ്ടായിരുന്നു. മലയാളത്തിൽ വളർന്നുവരുന്ന ഒരു യുവ നടൻ നസ്ലൻ കെ ഗഫൂർ എന്നാണ് ആ പയ്യൻ്റെ പേര്. കഴിഞ്ഞ ദിവസത്തെ ഓട്ടപ്രദർശനത്തിലെ വിഷയം ആ പയ്യനായിരുന്നു. പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ എന്ന തരത്തിലുള്ള ഒരു കമൻ്റായിരുന്നു ഇട്ടിരുന്നത്. ആ കമൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പേര് അതിനെതിരെ പ്രതികരിക്കുകയും വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തപ്പോൾ ഇന്ന് ഈ യുവ നടൻ നാസ്ലൻ കെ ഗഫൂർ എന്ന ഈ നടൻ തന്നെ നേരിട്ട് വന്ന് എന്താണ് നടന്നതെന്ന് സംസാരിക്കുകയാണ്. നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം, അതിനുശേഷം ബാക്കി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നസ്ലൻ. ഞാൻ ഒരു സിനിമ ആർട്ടിസ്റ്റാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. ദയവചെയ്ത് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇന്നലെ കുറച്ച് പേര് എനിക്ക് ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഇഷ്യൂ അറിയുന്നത്. എൻ്റെ പേരിലൊരു ആരോ ഒരാൾ, എനിക്കറിയില്ല, ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും, ഏതോ ഒരു പോസ്റ്റിന് താഴെ പോയി പ്രധാനമന്ത്രിക്ക് എതിരായിട്ട് എന്തോ ഒരു കമന്റ് ചെയ്യുകയും അതിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. ഒരുപാട് പേര് വിശ്വസിച്ചിരിക്കുന്നത് ഇത് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഈ കമന്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് വിശ്വസിച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്നും നിങ്ങളോട് അങ്ങനെയല്ല അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടാണ്. കാക്കനാട് സൈബർ സെല്ലിൽ ഒരു കംപ്ലയിന്റ് ഫയൽ ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ഫേസ്ബുക്കിലൊരു പ്രൊഫൈൽ ഇല്ല, എൻ്റെതായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഇല്ല. എനിക്കൊരു ഫേസ്ബുക്ക് പേജാണുള്ളത്, അത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനല്ല, വേറൊരു വ്യക്തിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേജും അല്ല, അധികം ഫോളോവേഴ്സും എനിക്ക് ഇല്ല അധികം. ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്കെതിരെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെയുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു അപവാദം എന്താ പുറത്ത് നടക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് ഭയങ്കര അതിയായ ദുഃഖമുണ്ട്. കാരണം എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ പേര് യൂസ് ചെയ്തുകൊണ്ട് എവിടെ നിന്നോ ഈ കേരളത്തിലോ എനിക്കറിയില്ല എവിടെ നിന്നോ ഏതോ ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് പഴി ഞാൻ കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഒരു കുറെ പേര് മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അഭിനയിക്കുന്ന സിനിമ ഇനി കാണില്ല അല്ലെങ്കിൽ നിന്റെ സിനിമ ഇനി കാണുന്നത് നിർത്തി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എനിക്ക് അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന് എന്നെ പഴിചാരുക എന്ന് പറയുന്നത്, എന്നെയും എന്റെ വീട്ടുകാരെയും പഴിചാരുക എന്ന് പറയുന്നത് അതിൽ എനിക്കുണ്ടാവുന്ന ദുഃഖം അത് അതിഭീകരമാണ്. അപ്പോ ഇതൊന്ന് നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാരായാലും ഇതാര് തന്നെ ആയാലും ഇത് ചെയ്തത് ആര് തന്നെ ആയാലും അവരൊന്ന് എന്റെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക എത്രത്തോളം വേദന എനിക്ക് തരുന്നുണ്ട് ഈ പ്രവൃത്തി എന്നുള്ളത്. പിന്നെ വേറെ ഇതേപോലെ ഓൺലൈൻ മീഡിയാസും ഓൺലൈൻ യൂട്യൂബിൽ ഏതോ ഒരു ചാനലും ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിൽ ഏതോ ഒരാള്, എനിക്കറിയില്ല അയാളുടെ പേര്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണ് ചെയ്തത്, എന്തോ എന്താ ചള്ളചക്കന് എന്തോ മുളച്ചു വരുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലോകം കാണാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനിയും നീ ഇനിയും ലോകം കാണാൻ കിടക്കുന്നുണ്ട്, അപ്പോ അതൊക്കെ സൂക്ഷിച്ചു കണ്ടൊക്കെ നിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരാള്, എനിക്ക് ഞാൻ ആ വീഡിയോ മാത്രമേ കണ്ടത്. എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നേക്കാൾ ലോക വിവരം ചേട്ടനുണ്ടല്ലോ. ചേട്ടനൊരു ന്യൂസ് കിട്ടുമ്പോ അത് ജെന്യുവിൻ ആണോ ഫേക്ക് ആണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിക്കഴിഞ്ഞാൽ നടത്തുന്നതായിരിക്കും നല്ലത്.
കാരണം ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് എന്റെ പേരിൽ പുറത്തു വിടുമ്പോ അത് എനിക്കെത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇദ്ദേഹം അറിയുന്നില്ല. അത് എന്നേക്കാൾ ലോകവിവരമുള്ള ആളല്ലേ, ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് പിന്നെ പ്രേക്ഷകരോട് ഇത്രേ പറയാനുള്ളൂ, ഇതിന്റെ പേരില് വരുന്ന പഴി അത് എന്റെ വീട്ടുകാരെയും എന്നെയും പറഞ്ഞുകൊണ്ടുള്ള എന്താ മോശമായ വാക്കുകളും ഇതെല്ലാം എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ദയവേത് അത് ഒഴിവാക്കുക, കാരണം ഇതെന്റെ മനസ്സിലറിയാത്തൊരു കാര്യമാണ്, ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ്. അതിന്റെ പേരിൽ എനിക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നെ വളരെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ അടുത്ത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത്രേ ഉള്ളൂ പറയാൻ. വേറൊരു കാര്യം, ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുള്ളവർക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ കംപ്ലൈന്റിന്റെ ഒരു റിസീപ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്തായാലും ഇത്രയും നേരം എന്റെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എന്റെ ഒരു ബിഗ് താങ്ക്സ്. കേട്ടല്ലോ, എനിക്ക് ഇതറിയില്ല, എന്റെ ഫേക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇടയ്ക്ക് മാധ്യമപ്രവർത്തകൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന എന്നെയാണ്. സംഭവമൊക്കെ നമുക്ക് വളരെ പെരുത്തി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പയ്യൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇയാൾക്ക് ഫേസ്ബുക്കിൽ ഒരു പേജുണ്ടായിരുന്നെന്നും അത് മറ്റുള്ള ആരെയാണ് അത് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും. ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്നറിയാമോ നാസ്ലനെ? താങ്കളുടെ അതേ ഫോട്ടോയും വെച്ചു, താങ്കളുടെ അതേ പേരും വെച്ചിട്ട് ഒരു ഐ ഡി മാസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുകയാണ്. അത് വെറുതെ കിടന്ന് കറങ്ങുകയല്ല, 27,000 ഫോളോവേഴ്സ് ഉണ്ട് അതിന്. 27,000 ഫോളോവേഴ്സ് ഉണ്ട് എന്ന് ഓർക്കുക. പ്രധാനമന്ത്രിക്കെതിരെ നിരന്തരമായിട്ട് മോശം കമൻറ്റുകൾ ഇടുകയാണ്. പ്രധാനമന്ത്രിയുടെ പിതാവിന് വരെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഭാഷയിലല്ല, കുറച്ചുകൂടി കടുത്ത രീതിയിലാണ്. ഏറ്റവും അവസാനം എല്ലാ പരിധിയും ലംഘിച്ചാണ് കഴിഞ്ഞ ദിവസം അതിൽ നിന്നൊരു കമൻറ്റ് വീണത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ലാത്തവരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരുമൊക്കെ പ്രതികരിക്കും. ആ പ്രതികരണമാണ് താങ്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം കണ്ടത്. ആ പ്രതികരണം അത്രയും രൂക്ഷമായപ്പോൾ താങ്കൾ വിവരമറിഞ്ഞു, അതിനെതിരെ ഇപ്പോൾ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു. നല്ലത്. ഇവിടുത്തെ കാതലായിട്ടുള്ള വിഷയം എന്താണ്? 27,000 ഫോളോവേഴ്സുമായിട്ട് താങ്കളുടെ അതേ പേരിൽ താങ്കളുടെ ഫോട്ടോയും വെച്ചിട്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്നിട്ടും താങ്കളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇത്ര നാളായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താങ്കളുടെ കുറ്റമാണ്, ഞങ്ങളുടെ കുറ്റമല്ല. അതേ ഐ ഡി വെച്ചുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ കുറേ സ്ത്രീകളെയൊക്കെ പറ്റിച്ചിരുന്നു എങ്കിൽ താങ്കൾ ഉത്തരം പറയേണ്ട വന്നേനെ. അപ്പോൾ താങ്കളുടെ സോഷ്യൽ മീഡിയയുടെ പരാജയം, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തവരുടെ പരാജയമാണത്. ഇപ്പോൾ താങ്കൾ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലത്. ആരാണേലും അവർ പിടിക്കപ്പെടണം, അത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഞങ്ങളല്ല. അങ്ങനെ ഒരു ഫേക്ക് ഉണ്ടാക്കി ഇതേപോലെ കമൻ്റ് ഇട്ടത് എന്തായാലും ഞാനല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഞാനത് വാർത്തയാക്കി, ഞാൻ വാർത്തയാക്കുക തന്നെ ചെയ്യും. കാര്യം എൻ്റെ കൂടി പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിനെ ചീറ്റ കടിച്ചു കൊന്നിരുന്നുവെങ്കിൽ എന്ന തരത്തിലൊരു കമൻറ്റിനെ അത് കണ്ടിട്ട് ചിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കും. ഞാനത് പോസ്റ്റായിട്ടും പ്രതികരിക്കും, വാർത്തയായിട്ടും പ്രതികരിക്കും. അത് തന്നെയാണ് ഞാൻ ചെയ്തത്. ഇതിനിടയ്ക്ക് താങ്കൾ എന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല. ഇവിടുത്തെ പ്രശ്നം താങ്കൾ തന്നെയാണ്. താങ്കളുടെ അതേ പേരിൽ ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഫോട്ടോ വരെ അത് വെച്ചുകൊണ്ട് ഇത്രയും വഷളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള കമൻറ്റുകൾ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ത്യയിൽ മാത്രമേ നടക്കൂ, മറ്റു ഒരു ഗൾഫ് രാജ്യത്ത് പോലും നടക്കത്തില്ല എന്ന് ഓർക്കണം. എങ്കിൽ താങ്കൾ അതിന് ഉത്തരവാദം പറയേണ്ട വന്നേ. ഇവിടെ ഇപ്പോൾ വൈകിയ വേളയിൽ താങ്കൾ കൊണ്ട് കേസ് കൊടുത്തു, വളരെ നല്ലത്. ആരാണെങ്കിലും പിടിക്കപ്പെടണം. പക്ഷേ താങ്കൾക്ക് സോഷ്യൽ മീഡിയ ടീം അംഗങ്ങൾ ഉള്ളപ്പോൾ അതേ പേരിൽ തന്നെ മറ്റൊരാൾ താങ്കളുടെ പേരിൽ തന്നെ താങ്കളുടെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം താങ്കൾക്കാണ് എന്ന സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ വാർത്ത ചെയ്യുന്ന ആളുടെ നേരെ കൈ ചൂണ്ടാവൂ. ഇനി പലർക്കും അങ്ങ് നൊന്തല്ലോ, എന്തേ ഇപ്പോൾ നോവാൻ കാരണം? ഇതിനു മുമ്പ് ഫേക്കാണെന്നറിഞ്ഞുകൊണ്ട് വ്യാജ വാർത്തയാണെന്നറിഞ്ഞുകൊണ്ട് നൂറുകണക്കിന്
വാർത്തകൾ മോദിക്കെതിരെയും ബി ജെ പിക്കെതിരെയും ഒക്കെ നിങ്ങൾ തന്നെ പടച്ചു വിട്ടുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തേ അന്നൊന്നും നിങ്ങൾക്ക് ഒന്നും നൊന്തില്ലായിരുന്നു. ഇപ്പോൾ മാത്രം നോവാനെന്താ ഇത്ര കാരണം? അപ്പോൾ തിരിച്ചു കിട്ടുമ്പോഴേ ഇത് അതിൻ്റെ സുഖം എന്താണ് എന്ന് മനസ്സിലാവില്ലേ? രണ്ട് ദിവസം മുമ്പ് പോലും പ്രധാനമന്ത്രിക്കെതിരെ വ്യാജ വാർത്ത വന്നില്ലേ? അദ്ദേഹം ക്യാമറ ഫോട്ടോ എടുക്കാൻ നേരത്ത് ക്യാമറയുടെ ക്യാപ്പ് ഊരിയില്ല, അടച്ചു വെച്ചുകൊണ്ട് തന്നെയാണെന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോഷോപ്പ് വാർത്ത ഇറങ്ങിയില്ലേ? നിക്കോൻ്റെ ക്യാമറയും അതേപോലെ തന്നെ കാനോൻ്റെ ക്യാപ്പും ആയതുകൊണ്ടല്ലേ അത് പിടിവീണത്? രണ്ടിൻ്റെയും ഒരേ കമ്പനി തന്നെ ആയിരുന്നുവെങ്കിൽ അത് സത്യമാണ് എന്ന തരത്തിൽ നിങ്ങൾ പോലും അത് ഷെയർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇത്രയും ഉന്നതമായിട്ടിരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെ പോലും എത്ര നൂറുകണക്കിന് മോശം വാർത്തകൾ, ഫേക്ക് വാർത്തകൾ നിങ്ങൾ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടില്ലേ? അപ്പോഴൊക്കെ തോന്നിയിട്ടില്ലേ ഇത് സ്വന്തം നെഞ്ചത്തേക്ക് തന്നെ വരുമ്പോഴേ വേദനയ്ക്കുള്ളൂന്ന്? എങ്കിൽ തിരിച്ചറിയാനും കൂടി ഇത്തരം ചില അവസരങ്ങൾ നല്ലതാണ് എന്നേ പറയാനുള്ളൂ. ഞാൻ മാത്രമല്ല, എന്നേക്കാൾ വലിയ എത്രയോ വലിയ മുഖ്യധാര മാധ്യമങ്ങൾ എത്രയെത്ര നൂറുകണക്കിന് ഫേക്ക് വാർത്തകൾ ഇവിടെ സ്പ്രെഡ് ചെയ്തിട്ടില്ലേ? എന്തേ, അവരോടൊന്നും ഇതുപോലെ ആരും പറയുന്നതൊന്നും കേട്ടിട്ടില്ലല്ലോ. പ്രധാനമന്ത്രി എനിക്കെതിരെ ഇങ്ങനെ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വന്നിട്ട് ഇങ്ങനെ പറയാറില്ലല്ലോ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി നോക്കി അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കിടന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വെക്കും. ഇപ്പോഴെന്തായാലും താങ്കൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ നേരിട്ട് വന്ന് ലൈവായിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്കൾ തന്നെ നേരിട്ട് വന്ന് എന്തായാലും പറഞ്ഞു, നല്ല കാര്യം. പക്ഷേ ഇനിയും ഇതിനകത്ത് വ്യക്തത കിട്ടാനുള്ള ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം വരെ താങ്കളുടെ പേര് തന്നെയായിരുന്നു അതിൻ്റെ ലിങ്ക് കാണപ്പെട്ടതെങ്കിൽ ഇന്നിപ്പോൾ മറ്റൊരു വ്യക്തിയുടെ പേരിലാണ് അതിൻ്റെ ലിങ്ക് കാണുന്നത്. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ ഈ മാറ്റം വന്നു എന്നും കൂടെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. അത്ര കൃത്യമായിട്ടും താങ്കളല്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലല്ല. ഒന്നാമതേ താങ്കളുടെ പേരിൽ 27,000 ഫോളോവേഴ്സുമായിട്ട് ഒരു ID സോഷ്യൽ മീഡിയ കറങ്ങുന്നുണ്ടോ എന്ന് താങ്കളുടെ ടീമിനെങ്കിലും തിരിച്ചറിയേണ്ടതായിരുന്നു. അതിനെതിരെ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതൊന്നും ചെയ്യാതെ പ്രധാനമന്ത്രിയെപ്പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇതേപോലുള്ള ഒരു കമൻ്റ് ഇട്ടപ്പോൾ അതിനെതിരെ ആളുകൾ പ്രതികരിച്ചപ്പോൾ മാത്രം ഇപ്പോൾ ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും സംശയത്തിൻ്റെ മുനയിൽ തന്നെയാണ്. ഇതെല്ലാം വ്യക്തത വരുത്തേണ്ടത് താങ്കളുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. പിന്നെ എല്ലാവരോടുമായിട്ട് ഈ ഫേക്കാണെന്ന് അറിഞ്ഞുകൊണ്ടും നിങ്ങളിൽ പലരും എത്രയോ വാർത്തകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ഓർക്കണം. ഇതേപോലെ ഈ പയ്യൻ ഇപ്പോൾ വന്ന് ദയനീയമായ രീതിയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ അവസ്ഥ തന്നെയായിരിക്കും പലരെപ്പറ്റിയും വ്യാജ വാർത്തകൾ പടച്ചുവിടുമ്പോൾ അവർ അനുഭവിക്കുന്നത് എന്ന് ഓർക്കുക. എന്തായാലും പ്രധാനമന്ത്രിക്ക് അതിന് നേരമൊന്നുമില്ല. അല്ലാതെ എത്രയോ നൂറുകണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ പോലും വ്യാജ വാർത്ത പടച്ചു വിട്ടിട്ടില്ലേ? അവർക്കും ഇതേപോലൊക്കെ തന്നെ വേദനിക്കും എന്ന് ഓർത്താൽ നന്ന്. ഇനി കേരളത്തിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗവർണറും ഇടതുപക്ഷവും നേരിട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ എഴുതുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാലത്തിനിടയ്ക്ക് ഗവർണറല്ലാതെ മറ്റാരെങ്കിലും ഒരാൾ ഇതേപോലൊരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. അത് മറ്റൊന്നുമല്ല, ഇടതുപക്ഷം എപ്പോഴും പറയുമ്പോൾ RSSനെ പറ്റി പറയുമ്പോൾ RSS എന്തോ മോശം സംഘടനയാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റുകളാണെന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്ന RSSകാർ പോലും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചത്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് വിദേശത്തുള്ള ഒരു ആശയം പിന്തുടരാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇന്ത്യയിലുള്ള ഒരു ആശയം പിന്തുടർന്നുകൂടാ എന്ന ഒറ്റ ചോദ്യത്തിൽ ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരുടെയും കാറ്റ് അദ്ദേഹം ഊരിവിട്ടതാണ്. ശരിയല്ലേ? സത്യത്തിൽ ഈ CPIക്കും CPMനുമൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ഈ ഇന്ത്യയിൽ നിന്നിട്ട് വിദേശത്ത് ആരോ പടച്ചുവിട്ട ഒരു ആശയത്തിൻ്റെ പുറകെ ആ ആശയം ഒരിക്കലും പ്രാവർത്തികമാവാനും പോണില്ല. അതിൻ്റെ 10% പോലും അതിനോട് സത്യസന്ധത പുലർത്താൻ ഇവർക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഏതോ ഒരുത്ത് ജർമ്മൻകാരൻ പടച്ചുവിട്ട, കാറൽ മാർക്സ് എന്ന മറ്റു പേരുള്ള ഒരുത്തൻ പടച്ചുവിട്ട ഒരു ആശയ സംഹിതയ്ക്ക് പുറകെ നടക്കുന്നവരാണ് ഇവിടെ ഈ ഭാരതത്തിലെ RSSന്റെ എതിരെ പറയുന്നത് എന്ന വിരോധാഭാസമാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുകയും ഇവരുടെ എല്ലാം വയറ് നിറയുകയും ചെയ്യുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.